ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പം നിൽക്കുന്നത് സൽമാ തിരൂർ, ഒരു ഭിന്നശേഷിയായ ഒരു പെൺകുട്ടിയാണ്. പിന്നെ കിൻഷിപ്പിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഈ സ്ഥലത്ത് എന്താ പറയല്ലേ, നിങ്ങളെ ഇത് പഞ്ചാരമൂല. പഞ്ചാരമൂല സൽമാന്റെ വീട്ടിലപ്പൊ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആണ് സൽമ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോ എത്രയായി കിൻഷിപ്പിലായിട്ട്? കിൻഷിപ്പിലായിട്ട് 10 വർഷമായി. 10 വർഷമായി. എങ്ങനെയാണ് അവിടുത്തെ, അവിടെ എത്ര കുട്ടികളുണ്ട്? അവിടെ 10-50 കുട്ടികളോളം ഉണ്ട്. അവിടെ ഞാൻ പിന്നെ എങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ പറയാ, ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ക്ലാസ് കിട്ടാറുണ്ട്. നല്ലൊരു ഉണർവാണ് ഞങ്ങൾക്ക് അവിടെ. പിന്നെ ദിവസം ഈ 4 ചുമരുകൾക്കുള്ളിൽ തളർന്നിരുന്നവർ, ഇനി ഒന്നുമില്ല, ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, ഇനി ഞങ്ങളെ കൊണ്ട് എന്ത് എന്നുള്ള ആ ചോദ്യചിഹ്നമായിരിക്കുമ്പോഴാണ് കിൻഷിപ്പ് എന്ന സ്ഥാപനം ഞങ്ങളെ മുന്നിൽ വന്നതും. അവിടെ എത്തിയതോട് കൂടിയിട്ട് ഒരുപാട് പേർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ഊർജം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു വരുമാനമായിട്ട് ഞങ്ങൾ ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട് അവിടെ. ആ നാസർക്ക അതെ, അത് നമുക്ക് നമുക്ക് അതിന്റെ വരുമാനം കണ്ടെത്താം. പിന്നെ ടൈലറിങ് പിന്നെ അവിടെ പല അച്ചാറുണ്ട്, അച്ചാർ നിർമ്മാണം. പിന്നെ എല്ലാ തെറാപ്പികളുണ്ട്, ഓപ്പിക്കേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, എല്ലാ തെറാപ്പികളുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കും. നാസർകുറ്റൂർ ആണ് ഞങ്ങളെ. പിന്നെ എല്ലാം എന്താ പറയാ, ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളിലേക്കും ഞങ്ങളെ പ്രചോദനം തന്നത് ഞങ്ങളാ കിൻഷിപ്പ് എന്നൊരു സ്ഥാപനം. ഞങ്ങൾ എന്താ പറയാ, ഇനി പിന്നെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി ഇരുന്നവരായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒതുങ്ങി ഇരിക്കേണ്ടവരല്ല നിങ്ങൾ എന്നുള്ള ആ ഒരു ഒരു സന്ദേശം ഞങ്ങൾക്ക് കിട്ടിയത് കിൻഷിപ്പ് എന്ന സ്ഥാപനം. ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കിട്ടും. വീട്ടിലിരിക്കണ പോലല്ല, ഞങ്ങൾക്ക് നാളെ എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. അത് ഞങ്ങൾക്ക് ഇനി എന്തിന് ജീവിക്കണം, എന്താണ് ഞങ്ങളെ ജീവിതം കൊണ്ട് എന്നുള്ളൊരു പറ്റ എന്നുള്ളൊരു ഇതായിരുന്നു, ചിന്തയായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, നമുക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. നല്ലൊരു എൻജോയ്മെന്റ് ആണ്. പിന്നെ ഞങ്ങൾക്കൊരു വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗവും കൂടി കിൻഷിപ്പ് എന്ന സ്ഥാപനം ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഉണ്ടാവില്ലേ, ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാകുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഭിന്നശേഷിക്കാർക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് അവരുടെ കഴിവുകൾക്ക് ഒരു പ്രോത്സാഹനം കൊടുത്ത് അവരുടെ കഴിവുകൾ പിന്നെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു ഇതും കൂടി ആ സ്ഥാപനത്തിൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, അത് എല്ലാ ഓണത്തിനും ഉണ്ടാവുന്നതാണ്, ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ ടൂർ പോവാറുണ്ട്, എല്ലാ വർഷവും ടൂർ പോവാറുണ്ട്. ഇനി ഹൈദരാബാദിൽ പോണെന്ന് പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ളവര് 33 വർഷങ്ങളൊക്കെ പിന്നെ ജാലകങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകൾ മാത്രം ആ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ജാലകങ്ങൾക്കപ്പുറമുള്ള കാഴ്ചകൾ മാത്രം കണ്ടിരുന്നവരാണ്. അവരെ തൊട്ടടുത്തുള്ള കടൽ പോലും അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല, തൊട്ടടുത്തുള്ള കടലിൽ നിന്ന്. പക്ഷെ ഈ കിൻഷിപ്പിൽ വന്നതിന് ശേഷം കന്യാകുമാരി കൊണ്ടുപോയി അവരെ കടലിൽ മുക്കി ആ ഒരു സന്തോഷം അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേര് 33 വർഷമൊക്കെ ഒരു വീട്ടിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്നവരുണ്ട്, പുറത്തേക്ക് തീരെ പോവാൻ പറ്റാതെ. കിൻഷിപ്പിൽ വന്നിട്ട് ഒരുപാട് മാറ്റങ്ങള്. ഇപ്പം ആർക്കും നേരില്ല, എല്ലാവരും ഇപ്പൊ അവരുടെ ഓരോ വർക്കായിട്ടും അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കിലാണ് ഇപ്പം എല്ലാവർക്കും. ഇപ്പൊ അതെ, ഇപ്പോ ഇവിടെ ഉമ്മറക്ക് പോയി വന്ന അല്ലേ? ആ ഉമ്മറക്ക് പോയി വന്നു. അപ്പോ ഇങ്ങനെയുള്ള സിനിമ മാത്രമായിരുന്നു ഈ ഒരു ബിസിനസ്? എന്റെ ഗ്രൂപ്പിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. നല്ല സൗകര്യമാണ്, വിദേശങ്ങളില് നമ്മളെ ഈ രാജ്യത്തേക്കാൾ നമുക്ക് നല്ല കെയറുണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഉമ്ര ചെയ്യാനാണെങ്കിലും നമുക്ക് വീൽ ചെയർ ആയിട്ടുകാർക്കായിട്ട് പ്രത്യേകമായിട്ടുണ്ട്, പ്രത്യേകമായിട്ടുണ്ട്. എല്ലാ ഇതും കിട്ടും നമുക്ക്. ഭിന്നശേഷിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പ്ലെയിനിൽ കയറാനും ഇറങ്ങാനും എല്ലാം ഒക്കെ നല്ല ഉണ്ടാവും, സഹായിക്കാൻ ആളുണ്ടാവും. പോയാ മതി, നമുക്ക് ആ മനസ്സുണ്ടായാ മതി. നമുക്ക് ആ നമ്മുടെ എന്താന്ന് പറയാ, നമ്മൾ ഒന്നിനും കഴിയില്ല എന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ആ പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് എന്തിനും പറ്റും.
എന്നുള്ള ആ ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായതിന് നമുക്ക് എല്ലാം അതിജീവിക്കാൻ പറ്റും. ഊർജം കിട്ടും, കിട്ടും, ശാരീരികമായിട്ട് ഇല്ല 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 ഇല്ല. നമ്മുടെ ശരീരം തളർന്നാലും നമ്മുടെ മനസ്സിനാണ് കരുത്ത് വേണ്ടത്. മനസ്സിന് കരുത്തുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ തളർച്ച നമ്മളെ ബാധിക്കൂല. മനസ്സ് എന്റെ ഒരു കിട്ടും. പിന്നെ ചെന്മാക്ക് ഇപ്പൊ എങ്ങനെ ഉപ്പല്ല, ഉമ്മണ്ട്, മൂന്ന് ബ്രദേഴ്സ് ഉണ്ട്, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരാള് ഈ ദേശത്ത്. അപ്പൊ ജീവിതമൊക്കെ നല്ല രീതിയിൽ, ജീവിതമൊക്കെ നല്ല സുഖ സുന്ദരമായിട്ട് കഴിയുന്നത്. നമുക്ക് ഉമ്ര കഴിഞ്ഞ് വന്ന ആ ഒരു റെസ്റ്റിലാണ് അല്ലേ, റെസ്റ്റിലാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ആൾക്കാർ കൊടുക്കാറുള്ളത് അല്ലേ. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിലിരിക്കാം. അതെ അതെ, വീട്ടിലിരുന്നാ നമ്മൾ ഇരുന്ന് പോകും. നമുക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാല് പിന്നെ നമുക്കൊന്നും കഴിയില്ല. പിന്നെ ഇതിന് ബാക്കിൽ ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് വേണം. അതൊരു നല്ല മെയിൻ പ്രശ്നം. നമ്മളെ ഫാമിലി നമുക്ക് സപ്പോർട്ട് നല്ല വേണം. അതെ 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 അതെ. എനിക്ക് തന്നെ അറിയാം, എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ പുറത്ത് കിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കൂടുതൽ ബ്രദർ ആണോ, ബ്രദർ, ബ്രദർ, ഉമ്മി, സിസ്റ്റേഴ്സ്. മരിച്ചിട്ട് വർഷമായിട്ട് ഉമ്മയും ബ്രദറും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എല്ലാരും. പിന്നെ ഞങ്ങളെ സ്ഥാപനത്തിലെ നാസർ കുറ്റൂർ എന്ന് പറയും. കവിതകൾ ഞാൻ കുറച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പുസ്തകമാക്കണം എന്നാഗ്രഹമുണ്ട്, പുസ്തകം ആക്കിയിട്ടില്ല. ആക്കണം, ഒന്നും കൂടി പിന്നെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഞാൻ കവിതകൾ എഴുതിയ, ഞാൻ കിഡ്ഷിപ്പിൽ എന്ന സ്ഥാപനത്തിൽ പോയതിന് ശേഷം അവിടെയുള്ള ആ ഒരു അവിടെ ചെന്നിട്ട് എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ, അതുപോലെ കൂട്ടായ്മ എന്ന കവിത, പിന്നെ എനിക്ക് എൻ്റെ ചെറിയ ചെറിയ മോഹങ്ങളും സ്വപ്നങ്ങളും അതൊക്കെ ഞാൻ എഴുതാറുണ്ട്. പഠിക്കാനുള്ള മോഹം, നടക്കാനുള്ള മോഹം, പിന്നെ പിന്നെ സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളെ കുറിച്ചിട്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് നിശബ്ദ രോദനം, ബുക്ക് ഇറക്കിയിട്ടുണ്ടോ? ബുക്ക് ഇറക്കിയിട്ടില്ല, എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എല്ലാ കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, അതില് കുറച്ച് ആൾക്കാർ പാടി തന്നിട്ടുണ്ട്, എന്റെ കവിത ചൊല്ലി തന്നിട്ടുണ്ട്. സൽമാ തിരൂർ നടിച്ചാൽ മതി. സൽമാ തിരൂർ ആൾക്കാർക്ക് അപ്ലോഡ് ചെയ്യാറില്ല, പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്ന നാസർ കുറ്റൂർ, നാസർ കുറ്റൂർ എന്ന് പറയുന്ന, അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലത്തെ സപ്പോർട്ട് എല്ലാരും ചെയ്യുക, എല്ലാരും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അല്ലേ, പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഓക്കെ, ഇത്രയൊക്കെ നമ്മളെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. പിന്നെ വിദ്യശേഷി ഇവര് അല്ല ഒരു ആളുകൾ എന്നുള്ള നിലക്ക് സെൽമ ഒരുപാട് കഴിവുകളുള്ള, കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് പിന്നെ അവരെഴുതപ്പെട്ട് എഴുതിയിട്ടുള്ള കവിതകൾ ഒരു പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യം കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതുപോലെ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നിർവരതൂരിൻ്റെ ചരിത്ര നിർവാഹത്തിന് കുടുംബശ്രീയെക്കുറിച്ചും കുടുംബശ്രീയുടെ സങ്കല്പങ്ങളെക്കുറിച്ചും കുടുംബശ്രീയുടെ ആദർശങ്ങളെക്കുറിച്ചും ഒക്കെ ഒട്ടനവധി പിന്നെ താല്പര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട് കവിത വരെ എഴുതിയിട്ടുള്ള ആളാണ് ശ്രീമതി സൽമ. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ ചരിത്രത്തോട് പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കാൻ സൽമ തയ്യാറാണെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി നിർവരതൂരിൻ്റെ ചരിത്രം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരും പങ്കാളിയാകാം എന്ന് എന്നോട് പറഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അതുകൊണ്ട് അവരെ അതിലേക്കും ഞാൻ ക്ഷണിക്കുന്നു. അതുകൊണ്ട് ഈ ഇത്തരം സംഗതികളെ പറ്റി, ഞങ്ങളുടെ ഈ നിർദ്ദേശത്തെ പറ്റിയിട്ട് സൽമ രണ്ട് അഭിപ്രായം പറയണം. വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ എന്നെ ഈ ചരിത്രത്തിലേക്ക്, കുടുംബശ്രീയുടെ ആ ഒരു ഇതിനെ കുറിച്ച് പിന്നെ പറഞ്ഞത് അബ്ദുള്ളക്ക എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിലേക്ക് ഞാനും ഒരുക്കമാണെന്ന് ഞാൻ അബ്ദുള്ളക്കാനോട് പറഞ്ഞു, ഒരുപാട് സന്തോഷത്തോടു കൂടി. ഞാന് സംഘടനാ തലത്തില് AKWRF എന്ന ഒരു സംഘടന ഉണ്ട്, ഞങ്ങള് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട്, വീൽചെയറിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് AKWRF. അതിലെ തിരൂർ താലൂക്കിന്റെ പ്രസിഡന്റാണ് ഞാൻ.